हेलो फ्रेंड्स अब नम्मल इन्न नम्मडे बिजनेस रेगुलेशन्स ले कंसिडरेशन फोर्थ चैप्टर आयतुल्ल कंसिडरेशन्टे बाकी पोर्शन्स आण एडुक्कानायिट्टु पोणत अप्पो नम्मल फस्ट नोक्कुन्नत अतायत एग्रीमेंट विदाउट कंसिडरेशन एन्नुल्ल ओरु टॉपिक आण നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എഗ്രിമെൻ്റ് എഗ്രിമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടായതുകൊണ്ട് മാത്രം അത് എഗ്രിമെൻ്റ് ആവില്ല. അവിടെ കൺസിഡറേഷനും ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. കൺസിഡറേഷൻ കൂടി ഉണ്ടെങ്കിലേ അതൊരു എഗ്രിമെൻ്റ് ആവുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കേസുകളിൽ ഒരു 6 കേസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനെ എഗ്രിമെൻ്റ് ആയിട്ട് ലോ കണക്കിലെടുക്കും. ഓക്കെ, അതായത് ഒരു 6 കേസിൽ നമ്മളിനി പറയാനായിട്ട് പോകുന്ന 6 കേസുകളിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലായിരിക്കാം. ആ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതെന്തായിട്ട് നമ്മൾ സ്വീകരിക്കും? എഗ്രിമെൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പറയാനായിട്ട് പോണത്. അതായത് എക്സംഷൻസ്, കൺസിഡറേഷൻ വേണ്ടാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൺസിഡറേഷൻ നമ്മൾ നോക്കാത്ത കേസുകളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോണത്. എക്സംഷൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോണത്. 6 എക്സംഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് എക്സംഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണ് ഫസ്റ്റ് കേസ്. ഓക്കെ, എന്താണ് സെക്ഷൻ 25 സബ് സെക്ഷൻ 1-ലാണ് ഈ ഒരു എക്സംഷൻ പറയുന്നത്. ഈ ഒരു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ള ഒരു എക്സംഷൻ പറയുന്ന സെക്ഷൻ 25 സബ് സെക്ഷൻ 1-ലാണ് പറയണത്. എന്താണ് ഈ ഒരു എക്സംഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഒരു ഫാദറും ഒരു സണ്ണും ഉണ്ടെന്ന് വയ്ക്കാം. ഈ ഫാദർ ഈ സണ്ണിന് 1000 രൂപ കൊടുക്കാം എന്ന് പറയാണ്. ഓക്കെ, ഫാദർ ഈ ഒരു സണ്ണിനോട് പറയാണ്, ഞാൻ നിനക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രോമിസ് ഉണ്ടായി, ഫാദറും സണ്ണും തമ്മിലൊരു പ്രോമിസ് ഉണ്ടായി. ആ ഒരു ഈ പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് 1000 രൂപ തരാമെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ആ അച്ഛൻ അത് എന്ത് ചെയ്തു? പറയല്ലാതെ ഒന്ന് എഴുതുകൂടി ചെയ്തു, അതായത് ഒന്ന് റിട്ടേൺ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ അത് രജിസ്റ്ററും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ സ്വത്തൊക്കെ ഇങ്ങനെ, ഇപ്പോൾ അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ മകന് അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയൊക്കെ വയ്ക്കില്ല, അങ്ങനെ സ്വത്ത് എഴുതി വെച്ചു എന്നൊക്കെ പറയില്ലേ. അതുപോലെ നമ്മൾ ജസ്റ്റ് ഈ ഒരു 1000 രൂപയുടെ കാര്യം എഴുതി അത് രജിസ്റ്റർ ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഈ ഒരു അച്ഛൻ ഈ ഒരു മകന് ഈ ഒരു 1000 രൂപ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മകൻ അവിടെ ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ മകൻ അച്ഛന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല, അച്ഛന് ഒരു കൺസിഡറേഷനും ഇല്ല. അച്ഛൻ വെറുതെ ഈ ഒരു 1000 രൂപ മകന് കൊടുക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അവിടെ അച്ഛൻ മകൻ എന്നുള്ളൊരു ലവ് ഉണ്ടല്ലേ, ഒരു നാച്ചുറൽ ലവും ഒരു അഫെക്ഷനും അവിടെയുണ്ട്. അതായത് അവർ റിലേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ അവർ അച്ഛനും മകനാണെന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വാലിഡ് ആണോ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഇത് ഓഫർ അക്സെപ്റ്റൻസ് അവിടെ നടക്കുന്നത് ണ്ട്. അപ്പൊ അത് വാലിഡ് ആണോ? അതെ, അത് വാലിഡ് ആണ്. കാരണം എന്താണ്? അവിടെ ഒരു നാച്ചുറൽ ലവും ഒരു അഫെക്ഷനും ഉണ്ട്. ആ ഒരു നാച്ചുറൽ ലവും അഫെക്ഷനും ഉണ്ടെങ്കിൽ അതെന്താണെന്നാണ് പറയണേ? വാലിഡ് ആണെന്നാണ് പറയണേ. നാച്ചുറൽ ലവും അഫെക്ഷനും മാത്രം പോരാ, പിന്നെ എന്തൊക്കെ വേണം? ഒരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടാവണം. ഈ സ്വത്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് എഴുതി അത് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടാവണം, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അവിടെ എന്തായിരിക്കണം? നാച്ചുറൽ ലവും അഫെക്ഷനായിരിക്കണം. പിന്നെ നിയർ റിലേറ്റീവ്സ് ആവണം. ഫാദർ സൺ അതൊക്കെ നിയർ റിലേറ്റീവ് ആണ്. ഹസ്ബൻഡ് വൈഫ് നിയർ റിലേറ്റീവ് ആണ്. അങ്ങനെ ഒരു റിയൽ നിയർ റിലേറ്റീവ്സ് ആയിരിക്കണം. അല്ലാതെ കുറച്ചുകൂടി എന്താ പറയുക, അകന്ന മീൻസ് ഇപ്പോൾ കസിൻ്റെ കസിൻ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊന്നും അല്ലാതെ കുറച്ച് നിയർ റിലേറ്റീവ്സ് ആണെങ്കിൽ അവിടെ എന്ത് വേണ്ട? അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും? ഒരു എഗ്രിമെൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ എക്സംഷൻ പറയുന്നത്. എന്താ പറയണേ? ഒരു നാച്ചുറൽ ലവും അതുപോലെ തന്നെ അഫെക്ഷനും വേണം. അടുത്ത എക്സംഷനാണ് പാസ്റ്റ് വോളണ്ടറി സർവീസസ്. അടുത്തത് പാസ്റ്റ് വോളണ്ടറി സർവീസസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസസ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്തതൊന്നായിരിക്കില്ല, നമുക്ക് തോന്നിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിനെന്തെങ്കിലും കിട്ടുമ്പോൾ അത് കൺസിഡറേഷനൊന്നുമല്ല. എങ്കിൽ പോലും അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നതാണ് പറയണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സ്ഥലം വരെ പോവായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എൻ്റെ ഒരു
എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ലൊരു മൊബൈൽ ഫോൺ എന്ത് ചെയ്യാണ്, കളഞ്ഞു പോവാണ്. സ്മാർട്ട് ഫോണാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ അതൊന്ന് ചാടിപ്പോയി. അപ്പോൾ എന്താണ്, പിന്നെ അത് പിറ്റേ ദിവസം അത് വേറൊരാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അതെനിക്ക് തിരിച്ചു കൊണ്ട് തരുവാണ്. അപ്പോൾ അയാൾ, അപ്പോൾ എനിക്ക് എന്ത് തോന്നും, ഓക്കെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണാണ്, അയാൾക്ക് അത് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷെ അയാളത് എന്നെ കണ്ടുപിടിച്ച് എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ആ ഒരു എന്താ അയാൾ ചെയ്ത ആ ഒരു ഇതിന് ഞാൻ പറയാണ്, ഓക്കെ ഞാനിതിന് ഒരു 1000 രൂപ തനിക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റ് ആണ്. പക്ഷെ അവിടെ കാര്യമായിട്ടൊരു കൺസിഡറേഷൻ ഒന്നും ഇല്ല, ഒരു ഓഫറോ അക്സെപ്റ്റൻസോ കൺസിഡറേഷനോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിന് എന്തായിട്ട് എടുക്കുന്നതാണ് പറയണത്, എഗ്രിമെൻ്റ് ആയിട്ട് എടുക്കും. അത് ഓൾറെഡി നടന്ന ഒരു സർവീസാണല്ലേ, അതായത് അയാൾ അയാളുടെ ഇഷ്ടത്തിനാണ് നമുക്ക് ആ ഒരു ഫോൺ കൊണ്ട് തരുന്നത്. അത് ഓൾറെഡി നടന്നിട്ടുള്ള ഒരു സർവീസാണ്, അതിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നതാണ് പറയണത്, എഗ്രിമെൻ്റ് ആയിട്ട് എടുക്കും. അവിടെ ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞൊരാൾ ബി എന്ന് പറഞ്ഞൊരാളുടെ കുട്ടീനെ നോക്കുകയാണ്, അതായത് അയാൾ അയാളുടെ ഇഷ്ടത്തിന് ആ കുട്ടീനെ എന്ത് ചെയ്യുകയാണ്, കെയർ ചെയ്യുകയാണ്. ഇപ്പോൾ പാല് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുളിപ്പിക്കുക, അങ്ങനെ നമ്മൾ ഒരു കുട്ടീനെ നോക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബി ഇത് കാണുമ്പോൾ ബി പറയാണ്, ഓക്കെ തനിക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആ കുട്ടീനെ നോക്കാനായിട്ട് എന്തൊക്കെ എക്സ്പെൻസസ് വന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞാലും അതിന് നമ്മൾ എന്തായിട്ട് എടുക്കും, എഗ്രിമെൻ്റ് ആയിട്ട് എടുക്കും. അവിടെ പാസ്റ്റ്, അതായത് ആദ്യമേ ചെയ്തിട്ടുള്ള, അത് അവരുടെ ഇഷ്ടപ്രകാരം ആദ്യമേ ചെയ്തിട്ടുള്ള സർവീസസ് ആണെങ്കിൽ പോലും ആ സർവീസസിന് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എഗ്രിമെൻ്റ് ആയിട്ട് എടുക്കും. അവിടെ പ്രത്യേകിച്ച് എന്തൊന്നുമില്ല, കൺസിഡറേഷൻ ഒന്നുമില്ല എന്നാണ് പറയണത്. അപ്പോൾ അതാണ് സെക്കൻഡ് കേസ്. അടുത്ത കേസ്, തേർഡ് കേസ് പറയണത് പ്രോമിസ് ടു പേ ടൈം ബയർഡ് ഡെപ്റ്റ്. എന്താണ് പ്രോമിസ് ടു പേ ടൈം ബയർഡ് ഡെപ്റ്റ്? ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞൊരാൾ ബി എന്ന് പറഞ്ഞൊരാളുടെ കയ്യിൽ നിന്നും ഒരു 10,000 രൂപ കടം വാങ്ങാണ്. എന്നിട്ട് പറയും ഒരു 2 മാസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറയും. പക്ഷെ ആ 2 മാസത്തിനുള്ളിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ പറ്റാണ്ട് വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, ഇയാളൊരു റിട്ടേൺ പ്രോമിസ് ചെയ്താണ്, അതായത് ഞാൻ ഒരു 5,000 രൂപ കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, പേ ടൈം ബയർ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോഴും ഈ കോൺട്രാക്റ്റ് എന്താവുമെന്നാണ് പറയണത്, വാലിഡ് ആവുമെന്നാണ് പറയണത്. അതാണ് ഈ ഒരു തേർഡ് കേസ്, പ്രോമിസ് ടു പേ ടൈം ബയർ ഡെപ്റ്റ് എന്ന് പറയണത്. ഫോർത്താണ് ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്, അതായത് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും അത് എന്താണ് വാലിഡാണ്, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ആ ഒരു ഇത് എഗ്രിമെൻ്റ് ആണ്, വാലിഡാണ്. ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കൺസിഡറേഷനോ ഉണ്ടോ? ഇല്ല. പക്ഷേ ആ ഒരു ലാക്ക് ഓഫ് കൺസിഡറേഷൻ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റീനെ ബാധിക്കില്ല. നമ്മൾ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് കോൺട്രാക്റ്റൊക്കെ തന്നെയാണ്, എഗ്രിമെൻറ്റുമാണ്. പക്ഷേ അവിടെ എന്തില്ല, കൺസിഡറേഷൻ ഇല്ല. കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ കോൺട്രാക്റ്റ് നമ്മൾ വാലിഡായിട്ടാണ് എടുക്കാമെന്നാണ് പറയണത്. അതാണ് ഫോർത്ത് കേസ്, ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. ഫിഫ്ത്ത് കേസ് പറയണതാണ് കൺസിഡറേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഇൻ ദ ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസി. ഈ ഒരു ഇത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഒരു ഏജൻറ്റിനെ വെക്കാമെന്ന് വെക്കാം, എന്തെങ്കിലും ഒരു കാരണം ഒരു ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ സ്ഥലം കൊടുക്കാനൊക്കെ നമ്മൾ ഇടയിൽ ഒരു ഏജൻറ്റിനെ വെക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഏജൻറ്റിനെ വെച്ചു എന്ന് വിചാരിക്കാം, ആ ഒരു അപ്പോയിൻമെൻ്റ് വാലിഡാണ്. നമ്മൾ വെക്കുന്ന ടൈമിൽ അയാൾക്കൊരു കൺസിഡറേഷനൊന്നും കൊടുക്കില്ല, ചിലപ്പോൾ നമ്മൾ ആ ഒരു കച്ചവടം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഏജൻറ്റിന് കമ്മീഷനൊക്കെ കൊടുക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ആ വെക്കുന്ന ടൈമിൽ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ആ ഒരു അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന ടൈമിൽ അയാൾക്ക് പൈസ കൊടുക്കണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അവിടെ കൺസിഡറേഷൻ, പൈസ ആ ഒരു അപ്പോയിൻ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അയാൾക്ക് കൺസിഡറേഷനൊന്നും കൊടുക്കണ്ട. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ഏജൻറ്റുകളെയൊക്കെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, അത് നടന്നതിന് ശേഷം, ഇപ്പോൾ സ്ഥലമൊക്കെ ആണെങ്കിൽ അത് സ്ഥലം വിറ്റതിന് ശേഷമായിരിക്കാം അയാൾക്ക് അയാളുടെ കമ്മീഷനൊക്കെ കൊടുക്കുന്നുണ്ടാവുക. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഏജൻറ്റിനെ വെക്കുന്ന കേസൊക്കെ കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും വാലിഡ് ആയിട്ടുള്ള കേസുകളാണെന്നാണ് പറയണത്. അടുത്ത കേസ്, ലാസ്റ്റ് കേസ് ഏതാ, വേറെ ചാർജസ് ക്രിയേറ്റഡ് ഓൺ സം സ്പെസിഫിക് ഇൻമൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എ തേർഡ് പാർട്ടിയാണ് അടുത്ത പോയിൻ്റ് പറയണത്.
ഈയൊരു കേസ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ചില പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസുകൾ, ഇപ്പോൾ ലാൻഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എ എന്ന് പറഞ്ഞ ഒരാൾ ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് ലാൻഡ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് വേറൊരു സി എന്ന് പറഞ്ഞ ആൾക്കാണ് കൂടുതൽ സ്ഥലം ഉള്ളത് എന്നുണ്ടെങ്കിൽ ബി എന്ത് കൊടുക്കണം, ഒരു എക്സ്ട്രാ 2 ലാക്ക് കൂടി കൊടുക്കണം. ചിലപ്പോൾ എയുടെയും സിയുടെയും സ്ഥലമായിരിക്കാം അത്, പക്ഷേ എയ്ക്ക് വിൽക്കാനുള്ള അവകാശം ഉണ്ടാവും. പക്ഷേ സിക്ക് എന്ത് കൊടുക്കണം, ഒരു 2 ലാക്ക് റുപ്പീസ് ഈ വാങ്ങുന്ന ആൾ കൊടുക്കണം എന്നെങ്ങാനും എഴുതിയിട്ടുണ്ടെങ്കിലും അതെന്താണ്, വാലിഡാണ്. സിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇല്ലായ്മ ചെയ്യാം. അവിടെ ഒരു കൺസിഡറേഷനും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ലെങ്കിൽ പോലും അതൊരു എന്താവും, വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആവും എന്നാണ് പറയണത്. അതാണ് ആ ഒരു 6th പോയിൻ്റ് പറയണത്. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും അതെന്താണെന്നാണ് പറയണത്, വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സംഷൻസിൽ വരുന്ന 6 കേസസ്. ഏതൊക്കെയാ? നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പാസ്റ്റ് വോളണ്ടറി സർവീസസ്, പ്രോമിസ് ടു പേ ടൈം ബെയർ ഡെപ്റ്റ്, ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്, കൺസിഡറേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഇൻ ദ ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസി, വെറി ചാർജസ് ക്രിയേറ്റഡ് ഓൺ സം സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ തേർഡ് പാർട്ടി. ഈ 6 കേസസ് ആണ് എക്സംഷൻസ് ആയിട്ട്, കൺസിഡറേഷനിലെ എക്സംഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക.